നമസ്കാരം ഫ്രണ്ട്സ്, നിഖിൽ വിജയനാണ്. അടിപൊളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വാട്ടർ മെട്രോ ആണ്. വാട്ടർ മെട്രോ, ഇത് ഇപ്പോഴത്തെ കൊച്ചിയിലൊക്കെ വന്ന വാട്ടർ മെട്രോ അല്ല കേട്ടോ, പണ്ട് കാലം മുതൽക്ക് നമ്മുടെ നാട്ടിലുള്ള വാട്ടർ മെട്രോ ആണ്. അതായത് വഞ്ചി കടത്ത്. ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. ഇത് എവിടെയാണെന്നറിയോ? ഇത് പാലക്കാട് ജില്ലയിലാണ്. അപ്പം ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കൂടെ കുറച്ച് ചങ്കുകളും ഉണ്ട് കേട്ടോ. രാജീവ്, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഭാരതപ്പുഴയും മംഗലം പുഴയും തമ്മിൽ യോജിക്കുന്ന ഒരു പുഴ ഭാഗത്താണ്. ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുത്താമ്പുള്ളി കൈത്തറി ഗ്രാമമുണ്ടല്ലോ, ആ ഗ്രാമത്തിനകത്തൂടെ ചെന്നാൽ അങ്ങേ അറ്റത്ത് കാണുന്ന ഒരു പുഴ ഭാഗത്താണ് ഈ കടത്ത് ഉള്ളത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു കടത്ത് വഞ്ചി മാത്രമാണ് ഉള്ളത്. അപ്പം ഞങ്ങൾ ഓണത്തിൻ്റെ മുമ്പ് കുറച്ച് സുഹൃത്തുക്കളൊക്കെ കൂടെ ചുമ്മാ ഒന്ന് കടത്തൊക്കെ ഒന്ന് കണ്ട് അതിൽ കയറി ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നതാണ്. ഇപ്പോൾ മുട്ടോളം മാത്രമേ വെള്ളമുള്ളൂ, മഴ കുറവായിരുന്നു. ഭാരതപ്പുഴയുടെ നല്ല ഭംഗിയുള്ള ഒരു പ്രദേശമാണ് ഈ കുത്താമ്പുള്ളി കടത്ത്. ഈ ചേട്ടൻ തൻ്റെ ചെറുപ്പകാലത്ത് മുതൽ ഈ വഞ്ചിയിൽ തുഴയാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും ആ തൊഴിൽ വിട്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ കടത്ത് ഈ പറഞ്ഞ കുത്താമ്പുള്ളി ഇങ്ങേ കരയിൽ നിന്ന് അങ്ങേ കരയിലേക്ക് ആളുകളെ കടത്താനുള്ള കടത്ത് വഞ്ചിയാണ്. അപ്പോൾ ചെറിയൊരു ഇടവേള കിട്ടിയപ്പോൾ വേറെ ആളുകളൊന്നും അങ്ങോട്ട് പോകാനില്ലാത്ത ഗ്യാപ്പിൽ ആ ചേട്ടൻ ഞങ്ങളെയും കയറ്റിയിട്ട് ഈ കടത്തിലൂടെ ഞങ്ങളെ കുറച്ച് ദൂരം അങ്ങോട്ട് കൊണ്ടു ചെല്ലാമെന്ന് ആ ചേട്ടൻ പറഞ്ഞു. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന കടത്ത് വഞ്ചി, അതുപോലൊരു വഞ്ചിയിലിരുന്ന് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് സിനിമാ ഗാനങ്ങളും സിനിമയിലെ കാഴ്ചകളെല്ലാം നമുക്ക് ഓർമ്മ വരും. കണ്ടില്ലേ, ആ ചേട്ടൻ ഇറങ്ങി നിൽക്കുന്നുണ്ട്, വെള്ളം കണ്ടില്ലേ. മുട്ടിനടുത്ത് മാത്രമേ ഇപ്പോൾ വെള്ളം ചില ഭാഗങ്ങളിൽ ഉള്ളൂ. അങ്ങനെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഈ വഞ്ചിയിൽ ഇങ്ങനെ പോകുമ്പോൾ കുറേ കുശല വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ വരുന്ന ചെറിയ കാറ്റെല്ലാം ആസ്വദിച്ച് ആ വെള്ളത്തിൻ്റെ ഓളമെല്ലാം കണ്ട് ചുറ്റുമുള്ള പച്ചപ്പും ആസ്വദിച്ച് ഇങ്ങനെ പോകുന്ന ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ കടത്ത് തുഴയുന്ന ആ ചേട്ടൻ്റെ പേര് ഞാൻ മറന്നുപോയി, ക്ഷമിക്കണം. അറിയുന്നവർ കമൻറ്റിൽ ഇടുക കേട്ടോ. ഇങ്ങേ കരയിൽ നിന്ന് അങ്ങേ കരയിലേക്ക് കടത്ത് ചാർജ് വളരെ തുച്ഛമായ ചാർജേ ഉള്ളൂ ഒരാൾക്ക്. പക്ഷേ ഞങ്ങൾ ആക്ച്വലി ഈ കരയിൽ നിന്ന് ആ കരയിലേക്കല്ല പോകുന്നത്, ഒരല്പ ദൂരം പുഴയിലൂടെ ആ ചേട്ടൻ തുഴഞ്ഞ് നല്ലൊരു കാഴ്ച കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോവുകയാണ്. ഈ ഇരുവശം കാണുന്ന പച്ചപ്പിനകത്തെല്ലാം വീടുകളെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു 5-10 മിനിറ്റ് വഞ്ചി തുഴഞ്ഞ് ഞങ്ങൾ എത്തിയത്
ഈ പുഴയുടെ നടുക്കുള്ള ഒരു മണൽ തിട്ടയിലാണ്. ഇതിപ്പോൾ വെള്ളം കുറഞ്ഞത് കൊണ്ടാണ് ഈ മണൽത്തിട്ട കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും ആ വഞ്ചിക്കാരൻ ചേട്ടൻ നമ്മളെ അവിടെ ഇറക്കി വിട്ടു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോളൂ, റീൽസൊക്കെ എടുത്തോളൂ എന്ന് പറഞ്ഞ് ഇവിടെ ഇറക്കി വിട്ടതാണ്. സംഗതി അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. ഭാരതപ്പുഴയുടെ നടുക്കാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ അല്പസമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേ കരയിൽ ഈ കടത്തിനായി കാത്തു നിൽക്കുന്ന ഒരുപാട് യാത്രക്കാർ അവിടെയുണ്ട്. അവർക്ക് അവരുടെ വീടുകളിലേക്ക് പോകണം. ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരാണ് കൂടുതൽ അവിടെ ഉണ്ടാവുക. ഇപ്പോൾ വൈകുന്നേരമാണല്ലോ. ഞങ്ങൾ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഇത് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെ ഇതുപോലെ ഒരുപാട് ഒരുപാട് നല്ല സ്ഥലങ്ങൾ ഇനിയുമുണ്ട്. അതും നമ്മുടെ പാലക്കാട് ജില്ലയിൽ പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നമ്മൾ കയറിയ കരയിൽ തന്നെ വന്നു. അവിടെ ഒരുപാട് പേര് ഈ കടത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകൾ നമ്മുടെ അടിപൊളി എന്ന ചാനലിൽ ഇനിയും ഇനിയും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ യാത്രകൾ ഇനിയും തുടരുന്നു. സോ താങ്ക് യു ഫ്രണ്ട്സ്.